നമസ്കാരം. ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ജനറൽ ബോഡി അങ്ങ് ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി സീറോ മലബാർ സഭയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് ജോർജ് ആലഞ്ചേരി പിതാവാണ്, സഭാ തലവനാണ് അങ്ങനെ വരേണ്ടത്. കാരണം ലത്തീൻ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും ഒക്കെ പ്രതിനിധികൾ അവരുടെ ടേമുകൾ കഴിഞ്ഞ് സീറോ മലബാർ സഭയുടെ പ്രതിനിധി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന ഈ നിർണായകമായ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത അവരുടെ കരുനീക്കങ്ങളുടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? സീറോ മലബാർ സഭയുടെ സിനഡ് നടക്കുമ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ഫാദർ പോൾ തേലക്കാടിന്റെ നേതൃത്വത്തിൽ നാലു വൈദികരും ഒരു ആദിത്യനും കൂടി വ്യാജരേഖയുണ്ടാക്കി 32 പേജുള്ള വ്യാജരേഖയുണ്ടാക്കി ബിഷപ്പ് കോൺഫറൻസിൽ കൊണ്ടുവന്ന് മനത്തോടത്ത് പിതാവ് വഴി ബിഷപ്പ് കോൺഫറൻസിൽ അത് ഏൽപ്പിച്ചു. പക്ഷേ അത് തീർത്തും വ്യാജരേഖയാണ്, യാതൊരു ബന്ധവും അതിന് യാഥാർത്ഥ്യവുമായിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയ ബിഷപ്പ് കോൺഫറൻസ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. അപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയാറുള്ളത് പോലെ വ്യാജരേഖയുണ്ടാക്കിയ വിമത വൈദികര് കുടുങ്ങി. ഇപ്പൊ ചാർജ് ഷീറ്റ് തൃക്കാക്കര കോടതിയിലുള്ളത് നമുക്കറിയാം, കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് സഹിതം. എന്നിട്ടും ആലഞ്ചേരി പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം ബിഷപ്പ് കോൺഫറൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ആലഞ്ചേരി പിതാവിന്റെ ഒരു കേസ് പ്രത്യക്ഷപ്പെട്ടു. ആലഞ്ചേരി പിതാവ് തൃക്കാക്കരയിലെ ഭൂമി ഇടപാട് കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതെന്ന് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലഞ്ചേരി പിതാവ് തന്നെ കൊടുത്ത കേസാണ്. അതിൽ അദ്ദേഹം നേരിട്ട് ഹാജരാകണമെന്നാണ് വിധി. അങ്ങനെ വിധി പറഞ്ഞത് കേരള ഹൈക്കോടതിയിലെ സിയാവു റഹ്മാൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ സിംഗിൾ ബെഞ്ചിലാണ്. നേരത്തെ നമുക്കറിയാം ആലഞ്ചേരി പിതാവ് രാജാവാണോ എന്നൊക്കെ ചോദിച്ചതും ആലഞ്ചേരി പിതാവിന് ധാരാളം പാരപണതും കെമാൽ പാഷ എന്ന അന്നത്തെ ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഒക്കെ പിന്നീട് കേരള സമൂഹം കണ്ടതാണ്. ഇവിടെ സിയാവുർ റഹ്മാൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ നിഷ്പക്ഷതയുടെയോ നീതിബോധത്തിന്റെയോ ഒന്നും കാര്യത്തില് എനിക്ക് ഞാൻ അതിന് തർക്കമോ ആരോപണമോ ഒന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളൊക്കെ, ആലഞ്ചേരി പിതാവിന്റെ പേരിലുള്ള കേസുകളൊക്കെ അന്ന് സുപ്രീം കോടതിയിൽ അതൊക്കെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് അവിടെ നിൽക്കുന്നു. ഈ തൃക്കാക്കര കോടതിയിലുള്ള ഏറെ ഏതാനും കേസുകളില് അദ്ദേഹത്തിന് ആ കുറ്റകൃത്യങ്ങളിൽ പങ്കില്ല എന്നും അദ്ദേഹത്തിന് നിരപരാധിയാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് കോടതിയിൽ നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആലഞ്ചേരി പിതാവിന് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കോടതിയെ വേണ്ടത്ര ബ്രീഫ് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടാണോ? പണ്ട് ആലഞ്ചേരി പിതാവിനെ പറ്റി അദ്ദേഹത്തെ പോലെ നിഷ്കളങ്കര ശുദ്ധനും വിശുദ്ധനുമായൊരു മനുഷ്യന് കോടതിയിൽ ഏറ്റവും പ്രഗത്ഭരും ഉന്നതരും നിഷ്പക്ഷരും ആയ സീനിയർ അഭിഭാഷകരെ നിയോഗിച്ചുകൊണ്ട് കേസുകളുടെ മുഴുവൻ കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുത്ത് കോടതിയിൽ എത്തിക്കാൻ കഴിയാത്തതിന്റെ പരാജയമാണോ ഈ കേസ് സംഭവിച്ചത്?
എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ കേസിലെ വാദി ആരാണെന്നറിയോ? ജോഷി വർഗീസ് എന്ന പെരുമ്പാവൂർക്കാരൻ, ഫാദർ തേലക്കാട്ടിൻ്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ തന്നെ. ജോഷി വർഗീസ് തേലക്കാട്ട് നമ്മുടെ കുപ്രസിദ്ധമായ വ്യാജരേഖ കേസിലെ പ്രതി, തേലക്കാട്ടച്ഛൻ്റെ അടുത്ത കസിൻ. അല്ല, അദ്ദേഹത്തിനെ കേസ് കൊടുക്കാനൊക്കെ അവകാശമുണ്ട്. അങ്ങ് പെരുമ്പാവൂർ നഗരത്തിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് സുഡാപ്പികളുടെ ബന്ധമുണ്ടോ? സുഡാപ്പികളുടെ സംരക്ഷണ വിലയത്തിലാണോ അദ്ദേഹം കിടക്കുന്നത്? അവരുടെ ഫൈനാൻസിലാണോ ഈ കേസുകളൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും 77 വയസ്സുള്ള ആലഞ്ചേരി പിതാവ്, ബാംഗ്ലൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ CBCA കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമോ? ഇതുപോലുള്ള ബോംബുകൾ, ഇതുപോലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനലബ്ധിക്ക് കോട്ടം വരുത്തുമോ? അദ്ദേഹം ഇനി തനിക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? ഇതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ ആലഞ്ചേരി പിതാവിനെതിരായിട്ട് എറണാകുളത്തെ വിമത വൈദികരും അവരുടെ ആളുകളും മാവോയിസ്റ്റുകളുടെയും സുഡാപ്പികളുടെയും സഹായത്തോടുകൂടി നടത്തുന്ന ഈ ദുഷ്ടമായ നീക്കങ്ങൾ എല്ലാം അറിയുന്ന ഒരു സമൂഹം ലോകത്തുണ്ട്. ഇനി ഇതെല്ലാം ആലഞ്ചേരി പിതാവ് പറയുന്നത് പോലെ എല്ലാം ശരിയാകും, എല്ലാം അവസാനം സത്യമേ വിജയിക്കൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം.